എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ ഫാർമസി പ്രവേശന പരീക്ഷയ്ക്കുള്ള അപേക്ഷ ആരംഭിച്ചു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ പതിനേഴാം തീയതി വരെ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നിലവിൽ കീം വെബ്സൈറ്റിൽ അതായത് സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഈ ഒരു വെബ്സൈറ്റിൽ ഇതിൻ്റെ ലിങ്ക് വന്നിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് മുകളിൽ കാണാം ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സിഇ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലിങ്ക് കാണാം അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ കീമുമായി ബന്ധപ്പെട്ട് കീം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓൺലൈൻ അപേക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കീം പരീക്ഷയ്ക്കുള്ള അപേക്ഷ നൽകുന്നതിനായിട്ടുള്ള പേജിലേക്ക് പ്രവേശിക്കുന്നതാണ് അപ്പോൾ കീം വഴി വിദ്യാർത്ഥികൾക്ക് പ്രവേശനം അതായത് കീം പ്രവേശന പരീക്ഷ വഴി നിങ്ങൾക്ക് പ്രവേശനം നേടാൻ സാധിക്കുന്നത് എൻജിനീയറിങ്ങിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫാർമസി കോഴ്സിലേക്കുമാണ് അതുപോലെ നീറ്റിന് അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കേരള വിവി കേരളത്തിലെ വിവിധ കോളേജുകളിൽ എം ബി ബി എസ് ബി ഡി എസ് ആയുർവേദ ഹോമിയോ സിദ്ധ യുനാനി അഗ്രികൾച്ചർ ഫോറസ്ട്രി വെറ്റിനറി അതുപോലെ ഫിഷറീസ് അതുപോലെ കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയറോമെൻറ്റ് സയൻസ് പി ബയോടെക്നോളജി എന്നീ കോഴ്സുകൾ പഠിക്കുന്നതിനും സാധിക്കും അതുപോലെ നാറ്റ എക്സാം ക്വാളിഫൈ ആകുന്ന വിദ്യാർത്ഥികൾക്ക് ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കും പ്രവേശനം നേടാൻ സാധിക്കുന്നതാണ് അപ്പോൾ നാറ്റ എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ നിലവിൽ തുടരുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ ഒരു രീതിയിൽ നാറ്റ എക്സാമിനേഷനുള്ള രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് അതുപോലെ എം ബി ബി എസ് അതായത് ഇതുപോലുള്ള കോഴ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കാനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നീറ്റ് പാസ്സായിട്ടുണ്ടായിരിക്കണം അപ്പോൾ നീറ്റ് ആ ഒരു അതായത് നീറ്റിൻ്റെ അപേക്ഷ ഓൾറെഡി അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ പ്രോസ്പെക്ടസ് നോട്ടിഫിക്കേഷൻ ഇന്ന് ഗവൺമെൻറ് ഓർഡേഴ്സ് അതുപോലെ എങ്ങനെ അപ്ലൈ ചെയ്യണം അതുപോലെ അപ്ലൈ ചെയ്യുന്നതിനും എന്തൊക്കെ ഡോക്യുമെൻ്റ് വേണം അതുപോലെ എങ്ങനെയാണ് പൈസ അട പേയ്മെൻറ്റ് അടക്കേണ്ടത് ഉള്ള ഡീറ്റെയിൽസും എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അതുപോലെ അപ്ലിക്കേഷൻ റിജക്ഷൻ ചെയ്യാനായിട്ട് അതായത് അപ്ലിക്കേഷൻ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് റിജക്റ്റ് ആ ആകുന്നതിനായിട്ടുള്ള കാരണം എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കേരള എൻട്രൻസ് എക്സാം വഴി പ്രവേശനം ലഭിക്കുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻജിനീയറിംഗ് അതുപോലെ ഫാർമസി കോഴ്സിലുമാണ് അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈയൊരു അതായത് ഈ ഫാർമസി കോഴ്സിലേക്കുള്ള പ്രവേശനം നൽകപ്പെടുന്നത് ഈ ഒരു കീം പരീക്ഷയിൽ ഫിസിക്സ് കെമിസ്ട്രി എന്നീ സെക്ഷൻസിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അത് അടിസ്ഥാനപ്പെടുത്തി ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടാണ് അതുവഴി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകപ്പെടുക അതുപോലെ തന്നെ എൻജിനീയറിംഗ് കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം നൽകപ്പെടുന്നത് നിങ്ങളുടെ ഈ ഒരു കീം എക്സാമിനേഷൻ്റെ ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ മാത്സ് എന്നിവയിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്ക് അതായത് ഈ ഒരു ആ ഒരു കീം പരീക്ഷ ലഭിക്കുന്ന മാർക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലസ് ടു അതായത് ഫൈനൽ ഇയറിൽ നിങ്ങൾക്ക് ഈ ഒരു മാത്സ് അതുപോലെ ഫിസിക്സ് കെമിസ്ട്രി എന്നിവയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കും കൂടി ഫിഫ്റ്റി ഫിഫ്റ്റി അനുപാതത്തിൽ നോർമലൈസ് ഒരു സ്കോർ തയ്യാറാക്കുകയും അത് വെച്ച് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് ആ ഒരു റാങ്ക് ലിസ്റ്റ് വഴിയായിരിക്കും വിദ്യാർത്ഥികൾക്ക് എൻജിനീയറിംഗ് കോഴ്സിലേക്ക് പ്രവേശനം ലഭിക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എം ബി അതുപോലെ തന്നെ അലൈഡ് അതുപോലെ ആയുഷ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനം നൽകുക അതായത് ആയുസ് കോഴ്സുകൾ കൊണ്ട് ഉദ്ദേശി ഈ ഒരു കോഴ്സുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എം ബി ബി എസ് ബി ഡി എസ് ബി എ എം എസ് ബി എസ് എം എസ് ബി എച്ച് എം എസ് ബി യു എം എസ് അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഫോറസ്ട്രി ഫിഷറീസ് വെറ്റിനറി കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആൻഡ് എൻവയർമെൻറ്റ് ആൻഡ് സ്പീടെക് ബയോടെക്നോളജി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം നീറ്റ് യു ജി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ സ്കോർ അനുസരിച്ച് കൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് അതുവഴിയാണ് അഡ്മിഷൻ നൽകപ്പെടുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം നൽകപ്പെടുന്നത് വിദ്യാർത്ഥികൾക്ക് നാറ്റ അതായത് നാറ്റ വൈ അതായത് നാറ്റയിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് അതായത് നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെക്സ്റ്റ് ഓഫ് ആർക്കിടെക്ചർ ആ ഒരു എക്സാമിനേഷനിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിക്കുന്നു അതനുസരിച്ചുകൊണ്ടാണ് ഈ ഒരു കോഴ്സുകളിലേക്ക് ആ ഒരു അതായത് ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള പ്രവേശനം നൽകപ്പെടുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം അപ്ലിക്കേഷൻ റിജക്റ്റ് ആവുന്നതിനുള്ള കാരണം അതായത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് റിജക്റ്റ് ചെയ്യപ്പെടാം അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്തേത് നിങ്ങളുടെ ഫോട്ടോ അതായത് ഫോട്ടോ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതുപോലെ സിഗ്നേച്ചർ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതുപോലെ നാറ്റിവിറ്റി അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഫീസ് അടച്ചിട്ടില്ല എങ്കിൽ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ അതായത് നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് കാൻഡിഡേറ്റ്സ് ആൾ സബ്മിറ്റ് ഓൺലി വൺ ആപ്ലിക്കേഷൻ അതായത് കീം പ്രവേശന പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എൻജിനീയറിംഗ് അതുപോലെ ഫാർമസി മെഡിക്കൽ അതുപോലെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ ആർക്കിടെക്ചർ എന്നിവയ്ക്ക് വേണ്ടി വിദ്യാർത്ഥികൾ ഒരു അപേക്ഷ മാത്രമേ നൽകേണ്ടതുള്ളൂ ആ ഒരു അപേക്ഷയിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യേണ്ടതാണ് അതായത് ഏതൊക്കെ ബ്രാഞ്ചുകളാണ് വേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് ചൂസ് ചെയ്ത് നൽകേണ്ടതാണ് അതുപോലെ രജിസ്ട്രേഷൻ രജിസ്റ്റർ കെയിം വിത്ത് കാൻഡിഡേറ്റ് നെയിം അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് വാലിഡ് ഇമെയിൽ അതായത് നിങ്ങളുടെ പേര് അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ എന്നിവ വെച്ച് കെയിം രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് അതായത് അപേക്ഷ ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നൽകുന്ന ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ ആപ്ലിക്കേഷൻ ഫീ ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ജെ പി ജി ഫോമാറ്റിലുള്ള ക്ലിയർ ആയിട്ട് അതുപോലെ തന്നെ സിഗ്നേച്ചർ എന്നിവ നിങ്ങൾ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് നൽകണം അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റും ഡോക്യുമെൻ്റ്സും അതുപോലെ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും വിവരങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റുകളും പി ഡി എഫ് രൂപത്തിൽ അപ്ലോഡ് ചെയ്ത് നൽകണം ഇങ്ങനെ അപേക്ഷകളൊക്കെ നൽകി കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ അപ്ലിക്കേഷൻ്റെ അക്നോളജ്മെൻ്റ് പ്രിൻ്റ് ഔട്ട് ആ ഒരു പേജ് പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ് അത് നിങ്ങളുടെ ഭാവിയിലുള്ള ആവശ്യങ്ങൾക്ക് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് സെൻറ്ററിൻ്റെ സഹായം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നൽകിയിട്ടുള്ള നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതായത് ഇവിടെ നിങ്ങൾക്ക് നമ്പർ കാണാം അപ്പോൾ ഈ ഒരു നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ കോഴ്സുകൾ അതായത് നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടതെന്നുള്ള സംബന്ധിച്ച് ഇവിടെ ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട് അപ്ലൈ ചെയ്യുന്നതിനുമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ തയ്യാറാക്കണമെന്നത് കൊണ്ട് അതെന്നതിനുള്ള ഡീറ്റെയിൽസ് അതായത് പ്രീ റിക് ക്വിസ്റ്റീസ് ഫോർ അപ്ലയിങ് ഓൺലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ അതും കറക്റ്റായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് അതായത് ഇൻ്റർനെറ്റ് ബ്രൗസർ പി ഡി എഫ് റീഡർ എന്നിവ വേണം അതായത് നിങ്ങൾ നൽകുന്ന ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ കറക്റ്റാണെന്നുള്ളത് മനസ്സിലാക്കുന്നതിനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ആദ്യം പ്രോസ്പെക്ടസ് ജസ്റ്റ് ഒന്ന് നോക്കുക അതിനുശേഷം മൊബൈൽ നമ്പർ നിങ്ങളുടെ ഇമെയിൽ ഐ വേണം അതുപോലെ തന്നെ ജെ പി ജി ഫോർമാറ്റുള്ള നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് അതുപോലെ തന്നെ സിഗ്നേച്ചർ വേണം ഫോട്ടോഗ്രാഫ് ആണ് എങ്കിൽ ഡയമെൻഷൻ നൂറ്റി പിക്സൽ വിടുത്തും അതുപോലെ ഇരുന്നൂറ് പിക്സൽ ഹൈറ്റുമാണ് വേണ്ടത് അതുപോലെ ഫയൽ സൈസ് പതിനഞ്ച് കെ ബി മുതൽ നൂറ് കെ ബി വരെ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ നിങ്ങളുടെ സിഗ്നേച്ചർ ആണെങ്കിൽ ജെ പി ജി ഫോമാറ്റ് ഉള്ളതും അതുപോലെ ഡൈമൻഷൻ നേരത്തെ പറഞ്ഞതുപോലെ നൂറ്റൻപത് പിക്സൽ വിടുത്ത് നൂറ് പിക്സൽ ഹൈറ്റാണ് വേണ്ടത് ഫയൽ സൈസ് അതായത് അതിനുള്ളിൽ മാത്രമേ വരാവുള്ളൂ അതുപോലെ ഫയൽ സൈസ് ടെൻ കെ ബി തൊട്ട് നൂറ് കെ ബി വരെ മാത്രമേ ഉണ്ടാവാനായിട്ട് പാടുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്സ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അതുപോലെ പ്രൂഫ് ഓഫ് നാറ്റിവിറ്റി നാറ്റിവിറ്റി തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ് അത് നിങ്ങളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നിവയിൽ ഉണ്ടെങ്കിൽ അതുപോലെ പാസ്പോർട്ട് എന്നിവയിൽ ഉണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റുകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് അല്ലെങ്കിൽ നാക്റ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വില്ലേജ് ഓഫീസ് വഴി വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതായത് അക്ഷയവൈ അപ്ലൈ ചെയ്താൽ മതി ആ ഒരു ഡോക്യുമെൻറ്റ് കിട്ടും അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് അതായത് നിങ്ങളുടെ മറ്റ് നേരത്തെ പറഞ്ഞതുപോലെ അതായത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പത്താം ക്ലാസ്സിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ടുണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ടുള്ളത് നോൺ ക്രിമിനൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ഇതുപോലുള്ള റിസർവേഷനുള്ള വിദ്യാർത്ഥികൾക്ക് എസ് സി ബി സി ഒ സി വിദ്യാർത്ഥികൾക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും അതുപോലെ ഇ ഡബ്ല്യു എസ് വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റുമാണ് വേണ്ടത് അപ്പോൾ തഹസിൽദാർ നൽകുന്ന സർട്ടിഫിക്കറ്റാണ് വേണ്ടത് അതായത് തഹസിൽദാറാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് അതുപോലെ തന്നെ സ്പെഷ്യൽ റിസർവേഷനുള്ള വിദ്യാർത്ഥികൾ അതത് റിസർവേഷനുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകൾ കൊണ്ടുപോകണം അതുപോലെ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും റിസർവേഷൻ അതായത് എൻ ആർ ഐ മൈനോറിറ്റി ഇതുപോലുള്ള മറ്റെന്തെങ്കിലും റിസർവേഷനുള്ള വിദ്യാർത്ഥികൾ ആ ഒരു സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ് ഇനി വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഫീ ചെയ്യാം ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ അക്ഷയമാണെങ്കിൽ അവരുടെ ആ ഒരു അക്കൗണ്ടിൽ നിന്നും ആ ഒരു പൈസ അടക്കും അപ്പോൾ അവർക്ക് അവിടെ നിന്ന് പൈസ കൊടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കഫകൾ വഴി നിങ്ങൾക്ക് അടക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻജിനീയറിംഗ് അതുപോലെ ബി ഫാം മാത്രമാണ് അതായത് എൻജിനീയറിങ്ങോ അല്ലെങ്കിൽ ബി ഫാമോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ആണെങ്കിൽ നിങ്ങൾക്ക് എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ജനറൽ കാറ്റഗറി വിദ്യാർത്ഥികൾക്ക് ഫീസ് വരിക എസ് സി വിദ്യാർത്ഥികൾക്ക് മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയും എസ് ടി വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇല്ല ആർക്കിടെക്ചർ അല്ലെങ്കിൽ മെഡിക്കൽ ആൻഡ് മെഡി അലൈഡ് കോഴ്സസ് അല്ലെങ്കിൽ രണ്ടും കൂടി ആർക്കിടെക്ചർ മെഡിക്കലും കൂടിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിന് എക്സാം ഇല്ല വച്ചെങ്കിൽ ഇതിൽ അപ്ലൈ ചെയ്യണം അപ്പോൾ അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഫീസ് എസ് സി എസ് ടി വി എസ് സി വിദ്യാർത്ഥികൾക്ക് ഇരുന്നൂറ്റൻപതും എസ് ടി വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇല്ല അതുപോലെ തന്നെ ബോത്ത് എ ആൻഡ് ബി അതായത് എൻജിനീയറിങ് അതുപോലെ ബി ഫാം അതുപോലെ ആർക്കിടെക്ചർ മെഡിക്കൽ അതുപോലെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ എന്നിവയ്ക്ക് ടോട്ടൽ നാല് വിഭാഗങ്ങൾക്കും അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഫീസ് വരിക എസ് സി വിദ്യാർത്ഥികൾക്ക് അഞ്ഞൂറ് രൂപയും എസ് ടി വിദ്യാർത്ഥികൾക്ക് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ തന്നെ ദുബായിലുള്ള എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ ഫീസ് ജനറൽ വിദ്യാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ ഫീസും അതുപോലെ ആയിരത്തി അഞ്ച് അതായത് ആയിരത്തഞ്ഞുള്ള പതിനഞ്ചായിരം രൂപ ഫീസുമാണ് വരിക എസ് സി വിദ്യാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ ഫീസ് അതുപോലെ തന്നെ എത്രയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ആ ഒരു ഫീസും അതുപോലെ തന്നെ ആയിരത്തി പതിനഞ്ചായിരം രൂപയാണ് ഫീസ് വരിക അതുപോലെ എസ് ടി വിദ്യാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ ഫീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു എക്സ്ട്രാ വരുന്ന പതിനഞ്ചായിരം രൂപയാണ് ഫീസ് ഇനത്തിൽ വരിക അപ്പോൾ അപേക്ഷ നൽകുന്നതിനുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യൽ ഫീ പേയ്മെൻറ്റ് ചെയ്യൽ അതുപോലെ നിങ്ങളുടെ ഇമേജും അതുപോലെ സെർഫ് സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യൽ അതുപോലെ തന്നെ അപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കൽ എന്നിവയാണ് ഉള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്